നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു വരവ് കൂടി വരും എം ശിവശങ്കർ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും കൂടുതൽ തെളിവുകൾ ശേഖരിച്ച ശേഷം പിന്നീട് ചോദ്യം ചെയ്യേണ്ടി വരുമെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശിവശങ്കറിനെ റിമാൻഡ് ചെയ്തു ജാമ്യത്തിനായി നെട്ടോട്ടം മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന് വീണ്ടും കഷ്ടകാലം തുടങ്ങി എല്ലാം തീർന്നെന്ന് കരുതി സർവീസിൽ നിന്നും സമാധാനമായി വിരമിച്ചതോടെ വീണ്ടും പുലിവാലായി വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ ഇടപാടുമായി ബന്ധപ്പെട്ട കള്ളപ്പണക്കേസിൽ എം ശിവശങ്കർ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും കൂടുതൽ തെളിവുകൾ ശേഖരിച്ച ശേഷം പിന്നീട് ചോദ്യം ചെയ്യേണ്ടി വരുമെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ വ്യക്തമാക്കി ശിവശങ്കറിനെ 4 ദിവസം കസ്റ്റഡിയിൽ ചോദ്യം ചെയ്ത ശേഷം ഇന്നലെ വൈകിട്ട് എറണാകുളത്തെ പ്രത്യേക സിബിഐ കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് ഇടി ഇക്കാര്യം വിശദീകരിച്ചത് കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ പരിശോധിക്കേണ്ടതുണ്ടെന്നും വ്യക്തമായി എന്നാൽ ശിവശങ്കറിനെ വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടില്ല തുടർന്ന് കോടതി മാർച്ച് 8 വരെ റിമാൻഡ് ചെയ്തു ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ശിവശങ്കർ സിബിഐ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട് അടുത്ത ദിവസം ഹർജി പരിഗണിച്ചേക്കും അന്വേഷണവുമായി സഹകരിച്ചെന്നും തെളിവുകൾ കണ്ടെത്താൻ ഇടിക്ക് കഴിഞ്ഞിട്ടില്ലെന്നും ശിവശങ്കർ ഹർജിയിൽ വ്യക്തമാക്കി കസ്റ്റഡിയിൽ തുടരേണ്ട സാഹചര്യമില്ലെന്നും ജാമ്യം നൽകണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്നലെ ശിവശങ്കറിനെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ മാധ്യമങ്ങളെ കോടതി മുറിയിൽ അനുവദിക്കരുതെന്ന അഭിഭാഷകൻ ആവശ്യപ്പെട്ടു ഇഡിയുടെ അഭിഭാഷകനും ഇതിനോട് അനുകൂലിച്ചു തുടർന്ന് മാധ്യമങ്ങളെ ഒഴിവാക്കിയാണ് കോടതി നടപടികൾ പൂർത്തിയാക്കിയത് ലൈഫ് മിഷൻ കോഴക്കേസിൽ 3 ദിവസം ചോദ്യം ചെയ്ത ശേഷം ഫെബ്രുവരി 14-നാണ് ശിവശങ്കറിനെ ഇഡി അറസ്റ്റ് ചെയ്തത് പിന്നീട് 5 ദിവസം കസ്റ്റഡിയിൽ വാങ്ങി ഈ കാലാവധി പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കിയപ്പോൾ 4 ദിവസം കൂടി കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ വേണമെന്ന ഇഡി ആവശ്യപ്പെട്ടു തുടർന്ന് ഫെബ്രുവരി 20-നാണ് 4 ദിവസം കസ്റ്റഡി അനുവദിച്ചത് 9 ദിവസത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ഇഡി ശിവശങ്കറിനെ തുടർന്നും കസ്റ്റഡിയിൽ വേണമെന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടില്ല അതേസമയം ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ശിവശങ്കർ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും ജാമ്യം വേണമെന്നുമാണ് ശിവശങ്കറിന്റെ ആവശ്യം 9 ദിവസത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയെങ്കിലും ചോദ്യങ്ങൾക്കൊന്നിനും ശിവശങ്കർ വ്യക്തമായ വിവരങ്ങൾ നൽകിയില്ലെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നത് ലൈഫ് മിഷൻ കോഴപ്പണം കൈപ്പറ്റിയെന്ന ചോദ്യം ചെയ്യലിന്റെ ഒരു ഘട്ടത്തിലും സമ്മതിച്ചിട്ടില്ല സ്വപ്നയുമായി നടത്തിയ വാട്സ്ആപ്പ് ചാറ്റുകൾ വ്യക്തിപരമാണെന്നും ലൈഫ് മിഷനുമായി ബന്ധമില്ലെന്നുമുള്ള മറുപടിയാണ് ശിവശങ്കർ നൽകിയത് ശിവശങ്കർ ചോദ്യം ചെയ്യലുമായി സഹകരിക്കാത്ത സാഹചര്യത്തിൽ നേരത്തെ അദ്ദേഹത്തിന്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് വേണുഗോപാൽ ലൈഫ് മിഷൻ മുൻ സിഇഒ യു വി ജോസ് എന്നിവരെ ഒപ്പമിരുത്തി ചോദ്യം ചെയ്തിരുന്നു ഇവരിൽ നിന്ന് ശിവശങ്കറിന്റെ പങ്ക് വ്യക്തമാക്കുന്ന മൊഴികൾ ലഭിച്ചിട്ടുണ്ട് സ്വപ്ന സുരേഷിന്റെയും വേണുഗോപാലിന്റെയും സംയുക്ത പേരിലുള്ള ബാങ്ക് ലോക്കർ ശിവശങ്കറിന്റേതാണെന്ന് വ്യക്തമായി ശിവശങ്കറിന്റെ നിർദ്ദേശപ്രകാരമാണ് ലോക്കർ എടുത്തതെന്ന് വേണുഗോപാൽ മൊഴി നൽകിയിട്ടുണ്ട് ലോക്കറിൽ നിന്ന് ലഭിച്ച പണം ശിവശങ്കറിന്റേതാണെന്ന സ്വപ്നയുടെ മൊഴിയുമുണ്ട് ശിവശങ്കറിനും സ്വപ്നയ്ക്കും അപ്പുറം കരാർ ഇടപാടിൽ ബന്ധപ്പെട്ടവർ കോഴ കൈപ്പറ്റിയവർ എന്നിവരെ കുറിച്ചും കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നും ഇഡി അന്വേഷിക്കുന്നുണ്ട് ഉദ്യോഗസ്ഥ രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർക്ക് ഇടപാടിലുള്ള ബന്ധത്തെക്കുറിച്ചും അന്വേഷണം തുടരുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത